2019 ഏപ്രിൽ 29 ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. 2019 ഏപ്രിൽ 9 മക്കാലു ബേസ് ക്യാമ്പിനടുത്തായി 32x15 ഇഞ്ച് വലിപ്പമുള്ള കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നും അത് യതിയുടേതാണെന്നുമായിരുന്നു ആ ട്വീറ്റ്. നൂറ്റാണ്ടുകളോളം ചർച്ച ചെയ്യുന്ന യതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആ ട്വീറ്റ് വീണ്ടും പൂർവാധികം ശക്തിയോടെ ചൂടുപിടിപ്പിച്ചു. ഹിമാലയൻ മലയിടുക്കുകളിലെ മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന യതി യഥാർത്ഥത്തിൽ സത്യമാണോ അതോ കെട്ടിപ്പൊക്കിയ മിഥ്യയോ? വെൽക്കം ബാക്ക് ടു മിസ്റ്ററി വേൾഡ്. ആരാണ് യതി? നേപ്പാളിലെ കഥകളിലും മിത്തുകളിലും പരാമർശിക്കുന്ന ഭീകരരൂപിയായ ഒരു മഞ്ഞു മനുഷ്യനാണ് യതി. എന്നാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ യതി യഥാർത്ഥമാണെന്നും കണ്ടവരുണ്ടെന്നും പറഞ്ഞു പോരുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ഒരു തെളിവുകളുമില്ല. 91 മുതൽ 181 കിലോ വരെ ഭാരമുള്ള ശരീരമാസകലം ഡാർക്ക് ഗ്രേയോ ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിലുള്ളതോ ആയ രോമമുള്ള ആരോഗ്യവാനായ ഒരു ജീവിയാണ് യതിയെന്നാണ് പറയപ്പെടുന്നത്. യതിയുടെ ചരിത്രം. ഹിമാലയൻ ജനതയുടെ പുരാതന ഐതിഹ്യങ്ങളിലെയും നാടോടിക്കഥകളിലെയും ഒരു കഥാപാത്രമാണ് യതി. എല്ലാ നാടോടിക്കഥകളിലും യതി എന്ന കഥാപാത്രം അപകടത്തിൻ്റെയും ക്രൂരതയുടെയും പര്യായമാണ്. BC 326 സിന്ധു നദി കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി യതിയെ കാണുവാനായി ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഇത്രയും താഴ്ന്ന പ്രദേശത്ത് അവയ്ക്ക് ജീവിക്കുവാൻ കഴിയാത്തതിനാൽ തങ്ങൾക്കതിനെ കാട്ടിത്തരുക പ്രായോഗികമല്ലെന്ന് പ്രദേശവാസികൾ അലക്സാണ്ടറിനോട് പറഞ്ഞു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ആധുനിക കാലത്ത് വൈദേശികർ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആ മിത്ത് കൂടുതൽ ചർച്ചയാകുവാൻ ആരംഭിക്കുകയും അത് രാജ്യാതിർത്തികൾ കടന്ന് വ്യാപിക്കുകയും ചെയ്തു. 1921 ഹെൻറി ന്യൂമാൻ എന്ന പത്രപ്രവർത്തകൻ എവറസ്റ്റ് പര്യവേഷണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു കൂട്ടം ബ്രിട്ടീഷ് പര്യവേഷകരെ അഭിമുഖം നടത്തി. പർവ്വതത്തിനു മുകളിൽ വളരെ വലിയ ചില കാൽപ്പാടുകൾ കണ്ടതായി പര്യവേഷകർ ഹെൻറിയോട് പറഞ്ഞു. റിസർച്ചറായ മൈറ ഷാറ്റ്ലി അവരുടെ ബുക്കായ സ്റ്റിൽ ലിവിംഗ് യതി സ്വാസ്പെച്ച് നിയാണ്ടർത്താൽ എനിഗ്മ എന്ന 1993 പുസ്തകത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു. 1942 രണ്ട് പർവ്വതാരോഹകർ അവരിൽ നിന്നും ഏതാണ്ട് 3/4 മൈൽ അകലെ വെച്ച് ഒരു പ്രത്യേകതരം സ്വത്വത്തെ കണ്ടു. ഉയരം 8 അടിയിൽ താഴെ മാത്രം. തല ഏതാണ്ട് ചതുരാകൃതിയിലും ചെവികൾ തലയോട് ചേർന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. ഷോൾഡേഴ്സ് ഏതാണ്ട് ഷാർപ്പായി താണതും ആരോഗ്യമുള്ള നെഞ്ചും അത് കവർ ചെയ്തുകൊണ്ട് ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിലുള്ള നീണ്ട രോമവും ഉണ്ടായിരുന്നു. മറ്റൊരു പർവ്വതാരോഹകൻ ഇത്തരത്തിൽ കണ്ടൊരു രൂപത്തിന് ഒരു ചെറിയ മനുഷ്യന്റെ ഉയരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും നല്ല ശരീരവടിവും തല രോമങ്ങളാൽ മൂടപ്പെട്ടതുമായിരുന്നു. പക്ഷെ മുഖത്തും നെഞ്ചിലും തീരെ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല. ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തോടു കൂടിയതായിരുന്നു രോമത്തിന്റെ നിറം. അത് ഇരുകാലുകളും കൊണ്ട് ചെറുമരങ്ങൾ പിഴുതെറിയുകയും ഉച്ചത്തിൽ അലറിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നേപ്പാളിലും ടിബറ്റിലും മാസങ്ങളോളം ചിലവഴിച്ച ഇതിഹാസ പർവ്വതാരോഹകൻ നെയ്നോൾഡ് മെസ്നർ വലിയ കരടികളും അവയുടെ ട്രാക്കുകളും പലപ്പോഴും യതിയായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിഗമനം ചെയ്തിട്ടുണ്ട്. എങ്കിലും മറ്റ് പർവ്വതാരോഹകർ പറഞ്ഞ യതിയുടെ കഥ പൂർണ്ണമായി തള്ളിക്കളയുവാനും അദ്ദേഹം മുതിർന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 2001 പുറത്തിറങ്ങിയ മൈ ക്വസ്റ്റ് ഫോർ ദ യതി കൺഫ്രോണ്ടിങ് ദ ഹിമാലയാസ് ഡീപ്പസ്റ്റ് മിസ്റ്ററി എന്ന ബുക്കിൽ ഇതുവരെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു വലിയ ജീവിയുമായുള്ള തൻ്റെ ഏറ്റുമുട്ടൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. 1986 ആന്റണി വൂൾഡ്രിച്ച് എന്ന പർവ്വതാരോഹകൻ യതിയെ കണ്ടിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്നും ഏതാണ്ട് 500 അടി അകലെയായിരുന്നു അദ്ദേഹം യതിയെ കണ്ടു എന്ന് അവകാശപ്പെടുന്നത്. മഞ്ഞിലൂടെ വിചിത്രമായ കാൽപ്പാടുകൾ, ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ആ രൂപം നിന്നിടത്തേക്കാണ് ഞാൻ പോയിരുന്നത്. അത് അനങ്ങുന്നുമുണ്ടായിരുന്നില്ല. വൂൾഡ്രിച്ച് ആ ജീവിയുടെ 2 ഫോട്ടോകൾ എടുത്തു. അത് പിന്നീട് വിശകലനം ചെയ്ത സയന്റിഫിക് സംഘം ആ ഫോട്ടോ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു.
സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൈമേറ്റ് ബയോളജി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച അനാറ്റമിസ്റ്റും നരവംശാസ്ത്രജ്ഞനുമായ ജോൺ നേപ്പിയർ ഉൾപ്പെടെ പല പ്രമുഖരും യതിയുടെ വ്യക്തമായ തെളിവായി ഈ ഫോട്ടോകളെ ചൂണ്ടിക്കാട്ടി. ഹിമാലയൻ മേഖലയിൽ അതിവിപുലമായ ഹൈക്കിംഗ് അനുഭവമുള്ള വൂൾഡ്രിജിന് ഒരു തെറ്റും സംഭവിക്കുവാൻ സാധ്യതയില്ലെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഒരു കൂട്ടം ഗവേഷകർ വൂൾഡ്രിജ് നിന്ന് അതേ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. എന്നാൽ അവിടെ ഒരു മനുഷ്യ സാദൃശ്യമുള്ള കറുത്ത പാറയാണ് പര്യവേഷകർ കണ്ടത്. അതിനെ ആവണം വൂൾഡ്രിജ് തെറ്റിദ്ധരിച്ച് ഫോട്ടോ എടുത്തത് എന്ന നിഗമനത്തിൽ ആ ഗവേഷക സംഘം എത്തിച്ചേരുകയും ചെയ്തു. യതിയുടെ തെളിവുകൾ. യതിയെപ്പറ്റി നമുക്ക് കിട്ടുന്ന എവിഡൻസിൽ ഭൂരിഭാഗവും പലരും കണ്ടിട്ടുള്ളതായി പറയുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. എന്നാൽ ഇത്രയും വർഷത്തിനിടയിൽ വിശ്വാസയോഗ്യമായ ഒരു മെറ്റീരിയൽ എവിഡൻസുകളും യതിയെപ്പറ്റി കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. 1960 സർ എഡ്മണ്ട് ഹിലാരി നേപ്പാളിലെ ഒരു മൊണാസ്ട്രിയിൽ സന്യാസിമാർ യതിയുടെ തലയോട്ടിയുടെ ഭാഗമാണ് എന്ന് കരുതി ആരാധിക്കുന്ന ഒരു സ്കാൾപ് കണ്ടെത്തുകയും അതിനെ സന്യാസിമാരുടെ സമ്മതത്തോടെ ഇംഗ്ലണ്ടിലെത്തിച്ച് സയന്റിഫിക് പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ അത് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ആടിനോട് സാമ്യമുള്ള സീറോ എന്ന ജീവിയുടെ തലയോട്ടിയാണ് എന്നതായിരുന്നു കണ്ടുപിടിച്ചത്. 2007 അമേരിക്കൻ ടി വി ഷോയുടെ ഹോസ്റ്റായിരുന്ന ജോഷ് ഗേറ്റ്സ് താൻ ഹിമാലയൻ മലനിരകളിലെ ഒരു അരുവിയുടെ തീരത്ത് 3 ദുരൂഹമായ കാൽപ്പാടുകൾ കണ്ടുവെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അതൊരു ഹിമക്കരടിയുടെ കാൽപ്പാടുകളായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. 2010 ചൈനയിലെ വേട്ടക്കാർ മുടിയില്ലാത്ത 4 കാലുള്ള ഒരു ജീവിയെ കാണുകയും അത് യതിയാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ അത് ഭീമാകാരമായ പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു. അസുഖം കാരണം അതിന്റെ രോമങ്ങൾ മുഴുവൻ പൊഴിഞ്ഞുപോയതായിരുന്നു. 2011 നേപ്പാളിലെ ഒരു മൊണാസ്ട്രിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കൈപ്പത്തി യതിയുടേതാണെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എഡിൻബറോയിലെ ലാബിൽ നടത്തിയ DNA പരിശോധനയിൽ അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയാണെന്ന് തെളിഞ്ഞു. അങ്ങനെ യതിയുടേത് എന്ന് അവകാശപ്പെട്ട് പുറത്തു വന്ന തെളിവുകളെല്ലാം ശാസ്ത്രീയ പരിശോധനയിൽ പരാജയപ്പെട്ടു. 2011 റഷ്യൻ സർക്കാരിന് യതിയെപ്പറ്റി ഒരു ഗവേഷണം നടത്തുവാൻ താല്പര്യമുടലെടുത്തു. തുടർന്ന് സൈബീരിയയിൽ ബിഗ് ഫുട്ട് എക്സ്പേർട്സിന്റെ കോൺഫറൻസ് വിളിച്ചു ചേർത്തു. തുടർന്ന് ബിഗ് ഫുട്ട് റിസർച്ചറും ബയോളജിസ്റ്റുമായ ജോൺ ബിൻഡേങ്കൽ തനിക്ക് യതിയെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ലഭിച്ചുവെന്നും തെളിവുകൾ പ്രകാരം യതി സത്യമാണെന്ന് മാത്രമല്ല അതതിനായുള്ള കൂടുകളും ഷെൽട്ടറുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അവകാശപ്പെട്ടു. എന്നാൽ റഷ്യൻ പര്യവേഷണങ്ങൾ എല്ലാം തന്നെ ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡാണെന്നും അവർക്ക് ലഭിച്ചുവെന്ന് റഷ്യൻ പര്യവേഷകർ അവകാശപ്പെടുന്ന തെളിവുകളെല്ലാം വെറും വ്യാജമാണെന്നും മറ്റു രാജ്യങ്ങളിലെ ശാസ്ത്രകാരന്മാർ ആരോപിച്ചു. ശേഷം യതിയുടേതായി പുറത്തുവന്ന കാൽപ്പാടുകളെല്ലാം തന്നെ മഞ്ഞു പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഭീമൻ ഹിമക്കരടികളുടേതാണെന്ന് ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ടായി. എന്നിരുന്നാലും ഇന്നും യതി യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്. അതിന്റെ തെളിവാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? യതി സത്യമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.